ഹലോ ഗൈസ്, നമ്മുടെ ക്രിസി ഫാമിലി, ദിസ് ഈസ് യുവർ വെപ്പൻ. സോ ഗൈസ്, അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ ലീഡ് റോൾ അഭിനയിച്ച് പുറത്തു വരാൻ പോകുന്ന പടമാണ് ലൂയിസ്. മാജിക് ഫ്രണ്ട്സ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. പിന്നെ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കിട്ട് തന്നെ ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ടില്ല സംഭവം. ഓക്കെ, ഡയറക്ടർ വന്നിട്ട് ഷാബു ഉസ്മാൻ. ഓക്കെ, ഷാബു ഉസ്മാനാണ് ഡയറക്ടർ. പിന്നെ മ്യൂസിക് ജാസി ഗിഫ്റ്റ്, ജാസി ഗിഫ്റ്റ് ആൻഡ് രാജീവ് ശിവ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് റോണി റാഫേൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം. ഇന്ദ്രൻ സേട്ടനാണ് മെയിനായിട്ട് ഇതിൽ ലീഡ് റോൾ ഉള്ളതെന്ന് ഉറപ്പാണ്. ബാക്കി കൂടെ അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് കാസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാസ്റ്റ് ഇന്ദ്രൻസ്, മനോജ് കെ ജയൻ, കുറെ നാളായിട്ട് മനോജ് കെ ജയനെ കണ്ടിട്ട് സത്യം പറഞ്ഞ, സായി കുമാർ, ജോയ് മാത്യു, കലാഭവൻ നവാസ്, ഓക്കെ കുറച്ച് പേരുണ്ട്. ഓക്കെ, സോ എന്തായെങ്കിലും ഇത് ലൂയിസിന് ട്രെയിലറിലോട്ട് പോവാം. അതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്ന വെച്ചാൽ ഒന്ന് പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വീഡിയോസിനൊക്കെ ലൈക്ക് കൊടുത്ത് മറക്കാതെ ഫ്രണ്ട്സിൽ ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇപ്പോ ലൂയിസ് ട്രെയിലർ കാണാം. മിക്കപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അമ്മയാണെങ്കിൽ പഠിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ എപ്പോഴും ബിസി ആയിരിക്കും. ഒന്ന് മനസ്സ് തുറക്കാൻ ആരുമില്ലല്ലേ മോൾക്ക്? രാത്രി 11 മണിയോടെയാണ് ഈ മൂന്ന് കൊലപാതകമാണോ എന്ന് വ്യക്തമല്ല. ആൽക്കഹോളിനേക്കാൾ ലഘുമുള്ള ജീവിതത്തിലെ ചില കാര്യങ്ങൾ. ഒന്ന് മനുഷ്യന് പ്രേമം. മറ്റൊന്ന് ദൈവത്തിന്റെ. പ്രതികാരമൊന്നും വേണ്ട, അതൊക്കെ ദൈവം കൊടുത്തു. ചിലരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാവുമ്പോൾ ഞങ്ങൾക്കും ഗുണ്ടകളാകേണ്ടി വരാറുണ്ട്. ഇനിയും ഇതുപോലെ സംഭവിക്കാൻ സാധ്യത. Nothing will be normal. നാളെ നേരം പുലരുന്നതിന് മുൻപ് നമ്മളിൽ ഒരാൾ ചിലപ്പോൾ ഞാൻ തന്നെ കൊല്ലപ്പെട്ടേക്കാം. സോറി, കോൾഡ് ഉണ്ടേ. അതിൻ്റെ സംഭവം എന്താ പറയുക, കാണുമ്പോൾ ഒരു ത്രില്ലർ എലമെന്റ് പോലെ ഉണ്ട്. ത്രില്ലർ മൂവിയാണ് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ ആ ചെക്കൻ വന്നിട്ട് എന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ടീച്ചറോ ആരോ വന്നിട്ട് ഹൂ ഇസ് ദിസ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്, മീൻസ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എവിടെയോ എന്തോ സംഭവം നടക്കുന്നുണ്ട്. സോ അതിൽ എന്തോട് അതിന് ഹൊററാണോ അല്ലേ എന്നുള്ളത് ഒരു ഡൗട്ട്. പക്ഷെ ഇത് കാണുമ്പോൾ ഹൊററാണെന്ന് തോന്നുന്നില്ല, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ പോലീസ്, മനോജ് കെ ജയൻ പോലീസ്, ഇത് സ്വാമിയായിട്ട് സായി കുമാർ, ഇടയിൽ ലൂയിസ്, ഇന്ദ്രൻസ് ഏട്ടൻ, ഇതിൽ ആര് വേണമെങ്കിലും കൊല്ലപ്പെടും. ഇന്നൊരു രാത്രി നമ്മൾ, മീൻസ് ഇന്നൊരു രാത്രി വന്നിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞു. സോ എന്തുകൊണ്ടാണ് ആ ഒരു രാത്രി, എന്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലറായിട്ട് ആ ഒരു നൈറ്റിനെ പറ്റി പറയുന്ന ഒരു കാര്യം, കൺഫ്യൂഷൻ എന്താണെന്ന് അറിയില്ല. പിന്നെ ആ ഓൺലൈൻ ക്ലാസ്സിൽ വന്നിട്ട് എന്തിനെ കണ്ടാണ് ഇതിൽ പേടിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമ്മളിൽ ആര് വേണമെങ്കിലും കൊല്ലപ്പെടാന്ന് പറഞ്ഞു. സോ കൊലയാളി എന്താണ് സംഭവം, പിന്നെ ആരെയൊക്കെ പിടിച്ച് അടിക്കുന്നത് കാണിക്കുന്നത്. ഇനി അന്നത് ഒരു എന്താ പറയുക, മനോജ് കെ ജയന്റെ ഒരു ക്യാരക്ടറൈസേഷൻ കാണിക്കാൻ വേണ്ടി വേറെ വല്ലതും കാണിക്കുന്നതാണ്, അതോ ഇതിന്റെ പടത്തിനോട് ചേർന്നുള്ള വല്ല ഇത് വേണം എന്നുള്ളത് കണ്ടെന്ന് അറിയണം.
ബട്ട് എന്താ സംഭവം എന്നുള്ളത് ട്രെയിലറിൽ പോലും മനസ്സിലാവുന്നില്ല. ഒരു ത്രില്ലർ എലമെന്റ് ആ ബി ജി എം ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ്. അത് എന്തെങ്കിലും ട്രെയിലറിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവും, ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവും. പക്ഷെ ഇത് എന്തോ സംഭവം. അത് എനിക്ക് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഹൊററാണോ, ഇതൊരു സീരിയൽ കില്ലിംഗ് ആവരു എന്ന് വെച്ചാൽ സാമിയാരൊക്കെ എന്തിനാ അവിടെ വരുന്നത് ആവശ്യമാണ്. ഒന്ന് മനോജ് കെ ജയൻ്റെ ആ ഒരു മനോജ് കെ ജയനല്ല സായി കുമാർ വരുന്നത്. പക്ഷെ അതല്ലാതെ ഒരു ഒരു കില്ലർ ഭാവുള്ള ഒരു പാഠം പോലെയും തോന്നുന്നുണ്ട്. ഇനി അത് ഇന്ദ്രൻസ് തന്നെ ആണോ എന്താ സംഭവം മനസ്സിലായി. ആ ഒരു സൈക്കിക്കായിട്ട് പ്രാന്തിയെ പോലെ കാണിക്കുന്ന ആ ചെറിയ ആ പെൺകുട്ടി അവിടെ കാണിക്കുന്നത് മോൾക്ക് ആരുമില്ല അല്ലേ ഇങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് കാര്യം. എനിക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പടം 25 വരുന്നുണ്ട്, കണ്ടറിയാം. എനിവേ നിങ്ങൾക്ക് എന്താ തോന്നി, എന്തെങ്കിലും മനസ്സിലാവും, ഇതുകൊണ്ടോ ഇതാണ് ഇതാണോ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. അവരുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം. പിന്നെ ഫ്യൂച്ചറിൽ ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു ലൈക്ക് ചെയ്യാം. അടുത്തൊരു കാണുന്നവരെ ബൈ.